ഇനി നെക്സ്റ്റ് നമുക്ക് ട്രാൻസ്പോസിന്റെ ഒരു പ്രോബ്ലം നോക്കാം ട്ടോ. എ ഈക്വൽ ടു 1 മൈനസ് 1 2 ബി ഈക്വൽ ടു 2 3 മൈനസ് 2 വെരിഫൈ ദാറ്റ് എ ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ആദ്യം ഇവിടെ എന്താ എൽ എച്ച് എസ് പാർട്ടുണ്ട്, ആർ എച്ച് എസ് പാർട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എൽ എച്ച് എസ് പാർട്ട് ആദ്യം നോക്കാം. എൽ എച്ച് എസ്, എൽ എച്ച് എസിൽ എന്താ ചെയ്യേണ്ടത്, എ ബി ട്രാൻസ്പോസ്. എ ബി ട്രാൻസ്പോസ് കാണാമെന്ന് പറഞ്ഞാൽ ആദ്യം എ ബി എന്താന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണമല്ലോ. അപ്പോൾ എ എന്താ 1 മൈനസ് 1 2 ഇൻറ്റു ബി എന്ന് പറയുന്നത് 2 3 മൈനസ് 2 എ ബി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, അങ്ങനെയല്ലേ വരിക. ദാറ്റ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്താ 1 ഇൻറ്റു 2 2 പ്ലസ് 1 ഇൻറ്റു 3 3. ഒരു കോളം അല്ലേലോ, ഒരു റോ ഒരു കോളം അല്ലേ. നമ്മൾ ഈ ഫസ്റ്റ് 1 ഇൻറ്റു ദിസ് 1 ആണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ഉണ്ടെങ്കിലാണ് പ്ലസ് ചെയ്ത് പോവുക. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ഒന്നും ഇല്ലല്ലോ, ഇവിടെ റോയിലും അതർ എലമെൻസ് ഇല്ല, കോളമിലും അതർ എലമെൻസ് ഇല്ല. സോ അതുകൊണ്ട് 1 ഇൻറ്റു 2 2 1 ഇൻറ്റു 3 3 1 ഇൻറ്റു മൈനസ് 2 മൈനസ് 2. ദെൻ അടുത്തത് എന്താ പറയുക, മൈനസ് 1 ഇൻറ്റു 2 മൈനസ് 2 മൈനസ് 1 ഇൻറ്റു 3 മൈനസ് 3 മൈനസ് 1 ഇൻറ്റു മൈനസ് 2 പ്ലസ് 2. ദെൻ 2 ഇൻറ്റു 2 4 2 ഇൻറ്റു 3 6 2 ഇൻറ്റു മൈനസ് 2 മൈനസ് 4. ഇതാണ് നമ്മുടെ എ ബി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് വേണം, എ ബി ട്രാൻസ്പോസ് വേണം. എ ബി ട്രാൻസ്പോസ് എന്ന് വെച്ചാൽ എങ്ങനെയാണ്, നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. എങ്ങനെ എഴുതുക, റോനെ കോളമാക്കി എഴുതണം. 2 3 മൈനസ് 2 മൈനസ് 2 മൈനസ് 3 2 4 6 മൈനസ് 4. ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്, എ ബി ട്രാൻസ്പോസ് കിട്ടിയത്. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ബി ട്രാൻസ്പോസും എ ട്രാൻസ്പോസും കൂടെ ഇൻഡ്യൂസ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം എന്താണ് ബി ട്രാൻസ്പോസ് എന്ന് നോക്കണമല്ലോ. ബി എന്ന് വെച്ചാൽ എന്താ, 2 3 മൈനസ് 2 അല്ലേ, ഒരു റോ ആണ്. അപ്പോൾ ബി ട്രാൻസ്പോസ് എങ്ങനെയായിരിക്കും, ഒരു കോളം ആയിരിക്കും, 2 3 മൈനസ് 2. ഇനി എ ട്രാൻസ്പോസ് എങ്ങനെയായിരിക്കും, 1 മൈനസ് 1 2 ഒരു കോളമാണ്. അപ്പോൾ 1 മൈനസ് 1 2 നമ്മൾ എന്തൊക്കെ എഴുതണം, ഒരു റോ ആക്കി എഴുതണം. ഓക്കെ, അപ്പോൾ ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. ഇനി ഇത് രണ്ടിനെ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എങ്ങനെയാ പറയുക, ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 2 3 മൈനസ് 2 ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 1 മൈനസ് 1 2 അല്ലേ. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക, 2 ഇൻറ്റു 1 2 2 ഇൻറ്റു മൈനസ് 2 2 ഇൻറ്റു 2 4 3 ഇൻറ്റു 1 3 3 ഇൻറ്റു മൈനസ് 1 മൈനസ് 3 3 ഇൻറ്റു 2 6 മൈനസ് 2 ഇൻറ്റു 1 മൈനസ് 2 മൈനസ് 2 ഇൻറ്റു മൈനസ് 1 പ്ലസ് 2 മൈനസ് 2 ഇൻറ്റു 2 മൈനസ് 4. ഇതാണ് എന്ത്, ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. ഇതാണ് ഇക്വേഷൻ നമ്പർ എന്ത്, 2 എന്ന് പറയുന്നത്. ഇനി 1 ആൻഡ് 2 സെയിം ആണെന്നൊന്ന് നോക്കൂ. 2 മൈനസ് 2 4, ഇവിടെയും 2 മൈനസ് 2 4. 3 മൈനസ് 3 6, 3 മൈനസ് 3 6. മൈനസ് 2 2 മൈനസ് 4, മൈനസ് 2 2 മൈനസ് 4 അല്ലേ. അപ്പോൾ എന്തായി, ഹെൻസ് 1 ഈസ് ഈക്വൽ ടു 2y. 1 ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു, എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ഹോൾഡ് ചെയ്തു. മനസ്സിലായി എന്ന് വിചാരിക്കുന്ന പ്രോബ്ലം. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ എന്താ ചെയ്യേണ്ടത്, എയും ബിയും തന്നിട്ടുണ്ടാവും. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനാണ് പറയണതെങ്കിൽ, വെരിഫൈ ചെയ്യാനാണ് പറയണതെങ്കിൽ എൽ എച്ച് എസ് പാർട്ട് ആദ്യം ചെയ്ത് നോക്കാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ കിട്ടുള്ളൂ. അതുകൊണ്ട് വൃത്തിയായി പഠിക്കുക മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. എന്നിട്ട് ഈ പറഞ്ഞ പോലെ കൺഫ്യൂഷനൊന്നും വരാനില്ല, ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രാൻസ്പോസിൻ്റെ കൂടെയുള്ള വേറൊരു ടോപ്പിക്കാണ് സിമ്മെട്രിക് മെട്രിക്സ് ആൻഡ് സ്ക്യൂ സിമ്മെട്രിക് മെട്രിക്സ്. ഓക്കെ, എന്താണ് സിമെട്രിക് മെട്രിക്സ് എന്ന് വെച്ചാൽ, അതായത് എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആയിരിക്കും. എന്താണ് സിമെട്രിക് മെട്രിക്സിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്, എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആയിരിക്കും. അതായത് ഇപ്പം നമ്മൾ ഒരു മെട്രിക്സ് എ ഐ ജെ എന്നല്ലേ നമ്മൾ മെട്രിക്സിനെ എഴുതാം. ഈ മെട്രിക്സ് എന്ന് പറയുന്നത് എ ഐ ജെ ഈസ് ഈക്വൽ ടു
എ ജെ ഐ ആയിരിക്കും. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ എ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ കാണുന്നുണ്ടാവും, എ എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് തന്നിരിക്കുന്ന മാട്രിക്സ്. അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാം, റോസിനെ എല്ലാം കോളംസ് ആക്കി മാറ്റി എഴുതും. ഓക്കെ, അപ്പോൾ എ ഐ ജെ എന്ന് പറയുന്നത് എ ജെ ഐ ആയിട്ട് മാറണം. അപ്പം നമ്മൾ ജനറലി മെട്രിക്സിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? അപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. എ ഇസ് ഈക്വൽ ടു ദേ എ വൺ വൺ, എ വൺ ടു, എ വൺ ത്രീ, എ ടു വൺ, എ ടു ടു, എ ടു ത്രീ, എ ത്രീ വൺ, എ ത്രീ ടു, എ ത്രീ ത്രീ. ഇങ്ങനെയല്ലേ നമ്മളൊരു ത്രീ ബൈ ത്രീ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത്? ഒരു ത്രീ ബൈ ത്രീ മെട്രിക്സിൻ്റെ ജനറൽ ഫോമാണ് ഇത്. ഓക്കെ, ഇവിടെയുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ ഐ ജെ ഇസ് ഈക്വൽ ടു എ ജെ ഐ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എ ടു വൺ ഈക്വൽ ടു എ വൺ ടു, എ ത്രീ വൺ ഈക്വൽ ടു എ വൺ ത്രീ, എ ത്രീ ടു ഈക്വൽ ടു എ ടു ത്രീ. മനസ്സിലായോ പറയുന്നത്? അതായത് ഡയഗണൽ എലമെൻറ്റ്സ് എന്തോ ആയിക്കോട്ടെ, ഡയഗണൽ എലമെൻറ്റ്സ് ഏത് നമ്പർ വേണേലും ആയിക്കോട്ടെ, ഇവിടെ എ ടു വൺ എന്ന് പറയുന്നത് ഈ എ വൺ ടുവിനോട് ഈക്വൽ ആയിരിക്കണം. കണ്ടോ, അതാണ് എഴുതിക്കുന്നത്. എ ടു വൺ എന്ന് പറയുന്നത് ഈ എ വൺ ടുവിനോട് ഈക്വൽ ആയിരിക്കണം. എ ത്രീ വൺ എന്ന് പറയുന്നത് ഈ എ വൺ ത്രീയോട് ഈക്വൽ ആയിരിക്കണം. എ ത്രീ ടു എന്ന് പറയുന്നത് ഈ എ ടു ത്രീനോട് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇങ്ങനെയുള്ള മെട്രിക്സിനെയാണ് എന്ത് പറയുന്നത്? സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. അവിടുത്തെ കണ്ടീഷൻ എന്താ? എ ഈക്വൽ ടു എ ട്രാൻസ്പോസ്. ഓക്കെ, അതായത് ഇപ്പം ഒന്നുകൂടെ എഴുതുകയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു എ ബി സി ആണ് ഡയഗണൽ എലമെൻറ്റ്സ് കേട്ടോ. എ ബി സി അവിടെ ഇരുന്നോട്ടെ, എ ബി സി ഡയഗണൽ എലമെൻറ്റ്സ്. ഇനി ഇവിടെ ഇപ്പം ഡി, ഇവിടെ ഡി ആണെങ്കിൽ ഇവിടെയും ഡി ആയിരിക്കണം, ഇവിടെ ഇ ആണെങ്കിൽ ഇവിടെയും ഇ ആയിരിക്കണം, ഇവിടെ എഫ് ആണെങ്കിൽ ഇവിടെയും എഫ് ആയിരിക്കണം. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. എന്താണ് എ ബി സി എന്ത് വേണേലും ആവാം. ഇവിടെ എ ടു വണ്ണിൻ്റെ പ്ലേസിൽ, ടു വൺ എന്ന് പറഞ്ഞാൽ എന്താ, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്. ഡി ആണെങ്കിൽ അത് തന്നെ ആയിരിക്കണം ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റും. ദെൻ തേർഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് എന്താണോ അത് തന്നെ ആയിരിക്കണം ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻറ്റ്. തേർഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് എന്താണോ അത് തന്നെ ആയിരിക്കണം സെക്കൻഡ് റോയിലെ തേർഡ് എലമെൻറ്റ്. ഇതാണ് സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ. ഇനി സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ അപ്പം എന്താണ്? സ്ക്യൂ സിമെട്രിക്, ഒരു മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആണ് എന്ന് പറയണമെങ്കിൽ ഇത് തന്നെയാണ് എ ഈക്വൽ ടു മൈനസ് എ ട്രാൻസ്പോസ് ആയിരിക്കും. എന്താണ്? എ ഈക്വൽ ടു മൈനസ് എ ട്രാൻസ്പോസ് ആയിരിക്കും. അതായത് നേരത്തെ നമ്മൾ അവിടെ എ ഐ ജെ എന്ന് പറയുന്ന മെട്രിക്സ് ഇസ് ഈക്വൽ ടു എന്താ എഴുതിയേ? എ ജെ ഐ എന്നാണ് എഴുതിയത്. അതിൻ്റെ തൊട്ട് മുന്നിൽ എന്തും കൂടെ വരും? ഒരു നെഗറ്റീവ് സൈനും കൂടെ വരും. അതായത് നമുക്കിപ്പോൾ പറയുവാണെങ്കിൽ നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ ഒരു ത്രീ ബൈ ത്രീ മെട്രിക്സ് കൺസിഡർ ചെയ്യുന്നു. എ വൺ വൺ, എ വൺ ടു, എ വൺ ത്രീ, എ ടു വൺ, എ ടു ടു, എ ടു ത്രീ, എ ത്രീ വൺ, എ ത്രീ ടു, എ ത്രീ ത്രീ. ഇതെടുക്കുകയാണ്, ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെയുള്ള കണ്ടീഷൻ എന്താണ്? ഈ എ ടു വൺ എന്താണോ ഈ എ വൺ, ഇതിപ്പോൾ എന്താ പറയുക, എ ആണെങ്കിൽ ഇത് മൈനസ് എ ആയിരിക്കും. മനസ്സിലാവുണ്ടോ പറയണത്? ഏത് വേണമെങ്കിലും മൈനസ് ആവാം, ഒന്നുകിൽ ഇത് മൈനസ് ആവണം അല്ലെങ്കിൽ ഇത് മൈനസ് ആവണം, പക്ഷെ എന്താണ്, നമ്പർ സെയിം ആയിരിക്കണം. ഓക്കെ, അതേപോലെ ഈ എ ത്രീ വൺ ഈക്വൽ ടു മൈനസ് ഓഫ് എ വൺ ത്രീ, അതുപോലെ ഈ എ ത്രീ ടു ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ ടു ത്രീ. ഇപ്പം നമ്മൾ എങ്ങനെ എഴുതും? എ വൺ ടു എന്ന് പറയുന്നത് മൈനസ് എ ടു വൺ ആയിരിക്കണം. ഇനി ഇതും മൈനസ് ആവാം. അതുപോലെ എ ത്രീ വൺ എന്ന് പറയുന്നത് മൈനസ് എ വൺ ത്രീ, എ ത്രീ ടു എന്ന് പറയുന്നത് മൈനസ് എ ടു ത്രീ. ഇനി ഇവിടെയുള്ള മറ്റൊരു കണ്ടീഷൻ എന്താ? ഈ നമുക്ക് നേരത്തെ അവിടുത്തെ ഡയഗണൽ എലമെൻ്റ് എന്ത് നമ്പർ വേണമെങ്കിലും ആവാം, നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഇവിടെ ഡയഗണൽ എല്ലാം ഈക്വൽ ടു എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. ഡയഗണലിൽ എല്ലാം നമ്പർ സീറോ ആയിരിക്കണം. അതാണ് ഇവിടെയുള്ള ഒരേ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്.
ഓക്കെ അപ്പോൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആണ്. സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു മൈനസ് എ ട്രാൻസ്പോസ് ആണ്. അത്രയും കാര്യം ഓർത്തിരിക്കുക. സ്ക്യൂ സിമെട്രിക്കിൻ്റെ കണ്ടീഷനിൽ ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണ്, ഡയഗണൽ എലമെൻറ്റ്സ് സീറോ ആയിരിക്കും. ഇവിടെ സിമെട്രിക് ആണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, നമുക്ക് ഡയഗണൽ എലമെൻറ്റ്സ് എന്ത് വേണേലും ആവാം. ഓക്കെ അപ്പോൾ എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ സിമെട്രിക്, എ ഈസ് ഈക്വൽ ടു മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ക്യൂ സിമെട്രിക്. ഓക്കെ അപ്പോൾ ഇതും നോട്ടിലേക്ക് പകർത്താം കേട്ടോ.